ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാ ചൂസ് വ്ളോഗ് വേൾഡ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് വേനൽക്കാലമാണല്ലേ അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കേണ്ട സമയമാണ് നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ടൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറുനാരങ്ങ വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം പുതിയനില വേണം അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒരുപാട് എടുക്കരുത് രണ്ടും എരിവിന് കാരണക്കാരാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ആണെങ്കിലും ഒരു ചെറിയ പീസ് നമുക്ക് മതി അത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുമ്പോൾ കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് നമ്മൾ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി തൊലി കളഞ്ഞെടുക്കണം ഇഞ്ചി തൊലികളിഞ്ഞെടുത്തത് ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം നമുക്കെടുക്കാം ഈ ചെറിയ കഷ്ണം ഇഞ്ചി മതി ഇനി ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞുതാ ഇങ്ങനെ എടുക്കണം അടുത്തത് പുതിയ ഇലയാണ് പുതിയ ഇല ഇവിടെ ഞാൻ ചെറിയൊരു തണ്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലെ ഇലകൾ നമുക്ക് അടർത്തിയെടുക്കാം പുതിയ ഇല നമ്മൾ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക് പച്ചമുളക് ഞാൻ ചെറിയൊരു പച്ചമുളകാണ് എടുത്തത് ആ പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യത്തെ നമ്മൾ നാരങ്ങ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ നീര് എടുത്ത് വെച്ചതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പുതിയ ഇല ആഡ് ചെയ്യാം പുതിയ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ മൂന്നും നമ്മൾ നാരങ്ങ നീരിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് മതി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ് വെള്ളം തണുത്ത വെള്ളമായിരിക്കും ഏറ്റവും നല്ലത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ഒരു പിഞ്ച് ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ഇടണം ഏലക്ക പൊടി ഒരു പിഞ്ച് ഏലക്കാ പൊടി കൂടി ഇടണം നമ്മൾ ഏലക്കാ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ പണിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങാവെള്ളം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം തണുപ്പ് ഇത് മതി എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ അങ്ങ് കുടിക്കാം അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വീട്ടിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കി സാധിക്കുന്ന ഒരു നല്ല ഡ്രിങ്ക് ആണ് തീർച്ചയായിട്ടും ഈ ഡ്രിങ്ക് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം